നമസ്കാരം. എന്തായാലും നമുക്കൊരു 9 ft ഡിഷ് അസംബിൾ ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കുകയാണ്. നമ്മളെല്ലാ വീഡിയോയിലും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ്. കാരണം നമ്മുടെ ഷോപ്പുകളിലൊന്നും മിക്ക പ്രൊഡക്ട്സും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ സ്ഥിരം വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പ്രൊഡക്റ്റ് വാങ്ങിക്കാറുണ്ട്. കാരണം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിലും, കാരണം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല തുടങ്ങിയത്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മീറ്റർ, സെറ്റ് ഓഫ് ബോക്സ്, ഡിഷാന ഇതുപോലുള്ള പ്രൊഡക്ട്സ് അവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവർ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ കൂടുതൽ കൂടുതൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ആണ് അപ്ഡേറ്റ്, അന്നേരമുള്ള അപ്ഡേറ്റ് നമ്മളിതുപോലെ ഷെയർ ചെയ്യുന്നത്, പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് ഇതും മീഡിയയിൽ ഉൾപ്പെടുത്തുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്ഥിരം കാണുന്നവർ ഈ ഒരു പോർഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക. ഓക്കെ, കാരണം എന്തായാലും പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ കാണുന്നവരായിരിക്കും. അപ്പോൾ അത് ആവശ്യമുള്ള പോർഷൻസ് കാണുക, അത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം എല്ലാ പ്രൊഡക്ട്സിൻ്റെയും, അതായത് 4K പ്രൊഡക്ട്സിൻ്റെ ആയാലും പുതിയ പുതിയ ടെക്നോളജി പ്രൊഡക്ട്സിൻ്റെ ആയാലും അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുടെ അൺബോക്സിങ്ങും വീഡിയോസും ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്നത് അത്യാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സൊക്കെ പർച്ചേസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോയിലൊക്കെ ചർച്ച ചെയ്യാം. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ 9 ft ഡിഷ് അസംബ്ലിങ്ങിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 9 ft ഡിഷ് ഇൻഡോസാറ്റ് 17 ട്രാക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് അസംബ്ലിങ്ങിൻ്റെ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 9 ft ഡിഷിൻ്റെ കൂടെ വരുന്ന ഇപ്പോൾ വരുന്ന സ്റ്റാൻഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് ഒരു സ്ക്വയർ ടൈപ്പ് വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പൈപ്പ്, സെൻറ്ററിൽ നിന്നൊരു പൈപ്പ് ഫിറ്റ് ചെയ്ത് പിന്നെ നമുക്കത് മൗണ്ടിലേക്ക് കൊടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് വന്നിരിക്കുന്നത്, അതിൻ്റെ സ്ക്രൂസും ബാക്കി നമ്മുടെ ഷീറ്റ് കെട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിപ്പയർ അടിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അലൂമിനിയം കമ്പി തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഷീറ്റ് കെട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാക്ക്, സ്ക്രൂസും എല്ലാം കൂടെ തന്നിരിക്കുന്നത്. ഇതാണ് ആ ഒരു സ്റ്റാൻഡും അതിൻ്റെ സെൻറ്റർ മൗണ്ടൊക്കെ വരുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ ട്രൈപോഡ് സ്റ്റാൻഡ് നമുക്ക് മാനുവലി ചെയ്ത് വെക്കാം. അല്ല, ട്രൈപോഡ് സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അതിനോട് ട്രൈപോഡ് സ്റ്റാൻഡ് തരും അഡീഷണൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് നമുക്കൊരു പൈപ്പിൽ കോൺക്രീറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഡിഷൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ജസ്റ്റ് ഞാൻ തന്നെ ഒരു കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു പൈപ്പിലാണ് ജസ്റ്റ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്റ്റാൻഡിലേക്ക് എടുത്ത് മാറ്റാം. എന്തായാലും ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ആ ഒരു മൗണ്ടിലേക്ക് അതിൻ്റെ രണ്ട് പ്ലേറ്റുണ്ട്, ബോട്ടം പ്ലേറ്റും ഉണ്ട്, ടോപ്പ് പ്ലേറ്റും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലേക്ക് 24 റിബാണ് വരുന്നത്, അലൂമിനിയം റിബാണ് വരുന്നത്. അത് ഫുള്ള് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ റിബിലും രണ്ട് നട്ട് ബോൾട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത് അത്രയും ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ഒരു രണ്ട് എൽക്ലാമ്പ് വരുന്നുണ്ട്. ആ ഒരു രണ്ട് എൽക്ലാമ്പ് ഓരോ റിബിലും ഇടുക. ഓക്കെ, അപ്പോൾ 24 റിബിലും ഈ രണ്ട് എൽക്ലാമ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഔട്ടർ റിബ് വരുന്നത് ഇതുപോലെ ഔട്ടർ റിബ് വരുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എൽക്ലാമ്പ് അതിൻ്റെ അറ്റത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷീറ്റ് എല്ലാ റിബിലേക്കും ഇതുപോലെ ഷീറ്റ് വെച്ച് കെട്ടിയെടുക്കും. ഓക്കെ, ഇതുപോലെ തന്നെ കെട്ടിയെടുക്കും. നമ്മൾ ഒരു കാലിൽ തന്നെ ചിലപ്പോൾ 25 or 30 വരെയൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അവർ തന്നിരിക്കുന്ന ആ ഒരു കമ്പി, അലൂമിനിയം കമ്പി വെച്ചിട്ട് കെട്ടുക. ഓക്കെ, അപ്പോൾ കമ്പനി തന്നിരിക്കുന്ന അലൂമിനിയം കമ്പിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അടുപ്പിച്ച് കെട്ടണോ അത് അകലത്തിൽ കെട്ടണോ, കാരണം കൂടുതലുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടുപ്പിച്ച് കെട്ടുക. കാരണം മാക്സിമം അടുത്ത് കെട്ടുവരുന്നതാണ് നല്ലത്, കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കർവായിട്ട് കിട്ടും. ഓക്കെ, അതിനകത്തൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് അകത്ത് കെട്ടിക്കഴിഞ്ഞാൽ ബൾജ് വരും, സിഗ്നൽ ലോസ് വരും. അതുകൊണ്ട് നല്ല ഷേപ്പിൽ മാക്സിമം നമ്മൾ നല്ല ഷേപ്പിൽ തന്നെ ഒരു 25 എങ്കിലും 20-25 എങ്കിലും ഒരു കമ്പി അതുകൊണ്ട് ഒരു ഷീറ്റിൽ
രണ്ട് ഷീറ്റ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ കെട്ടി വെക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇൻഡൽസാറ്റ് 17 ഇപ്പോൾ സാറിലേക്ക് സിഗ്നൽ കുറവാണ്. അപ്പോൾ ഒരു മിനിമം 8 ഫീറ്റ് ഡിഷെങ്കിലും ഉപയോഗിക്കുക, അല്ലെങ്കിൽ 9 ഫീറ്റ് ഡിഷൊക്കെ വെച്ച് നല്ല സിഗ്നൽ കിട്ടും. അപ്പോൾ എന്തായാലും ഞാനത് ഒരുവിധ ഡിഷ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അസംബ്ലിങ് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ഒരു മൗണ്ടും എലിവേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വോൾട്ടും അതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. നമ്മൾ കമ്പി വെച്ച് കെട്ടിയിരിക്കുന്നത് കാണാം, താഴെ കറക്റ്റായിട്ട് പിരിച്ചു ആണ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി എടുക്കുക. ഇത് ഈ ഒരു ഷീറ്റ് കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്, കാരണം അതിനകത്ത് നമ്മൾ തിരുതി വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം നല്ല സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8 ഫീറ്റ് ഡിഷൊക്കെ ഒന്ന് അസംബ്ലി ചെയ്ത എടുക്കുക എന്ന് പറയുന്നത് തന്നെ രണ്ട് പേരിൽ നിന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ്, നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഈ ഒരു ഡിഷിൻ്റെ സ്കെൽട്ടൺ ചെയ്തെടുക്കുന്നത്, അലോമിനിയം വെച്ചിട്ടുള്ള ഒരു സ്കെൽട്ടൺ ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ഷീറ്റ് കെട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു 5-6 മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അതാണ് കാരണം റിബ് കൂടുന്നതനുസരിച്ച്, ഇപ്പോൾ 8 ഫീറ്റൊക്കെ ആണെങ്കിൽ 18 റിബിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഇപ്പോൾ 24 റിബ് വരുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഒരു 6 റിബ് കൂടുതലാണ്, അത്രയും കെട്ട് കൂടുതലാണ്, ഷീറ്റ് കൂടുതലാണ്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സമയം കൂടുതലെടുക്കും. നമ്മുടെ അസംബ്ലിങ് എന്തായാലും കഴിഞ്ഞു. ആ ഒരു നമ്മുടെ LNB വെക്കുന്ന ആ ഫോക്കൽ പൈപ്പ് 3 എണ്ണം അത് കറക്റ്റായിട്ട് വെച്ചു, ഫിക്സ് ചെയ്തു. അതിനകത്ത് നമ്മുടെ സ്കേലർ റിംഗ് ഫിക്സ് ചെയ്തു, LNB വെച്ചു. ഓക്കെ, അപ്പോൾ ഇൻഡൽസാറ്റ് 17 ഇരിക്കുന്നത് ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ് ആ ഒരു സാറ്റലൈറ്റ് വരുന്നത്. ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൺ ഡയറക്ടറിൻ്റെ ഡിഷൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ആ ഒരു ഡിഷൊക്കെ വരുന്നത്. അപ്പോൾ ഇതെന്തായാലും സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അസംബ്ലിങ് ഡീറ്റെയിൽസൊക്കെ. ഞാനിപ്പം ആ ഒരു വെച്ചിരിക്കുന്ന ലൊക്കേഷൻ കാണിച്ചു തരികയാണ്, കാരണം കുറച്ച് മരങ്ങളൊക്കെ ഉള്ള കുറച്ച് അടഞ്ഞ പ്രദേശമാണ്. അപ്പോൾ അത് നമുക്ക് വലിയ ഡിഷായതുകൊണ്ട് അങ്ങനെ സിഗ്നൽ പ്രശ്നം വരത്തില്ല, നമുക്ക് നല്ല രീതിയിൽ സിഗ്നൽ കിട്ടിക്കോളും. പക്ഷെ ഒരു ഓപ്പൺ ഏരിയ ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു 2% സിഗ്നൽ വീണ്ടും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു 9 ഫീറ്റ് അലൂമിനിയം ഡിഷിൻ്റെ പ്രൈസ് വരുന്നത് 9,300 ആണ്, അതായത് 9,300. അതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഇൻഡൽസാറ്റ് 17 ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിൻ്റെ തന്നെ സിഗ്നൽ ലെവലൊന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇൻഡൽസാറ്റ് 17 66° സാറ്റലൈറ്റിൻ്റെ സീബാൻഡ് സാറ്റലൈറ്റിൻ്റെ സിഗ്നലാണ് കാണിക്കുന്നത്. ഇതിനകത്താണ് മലയാളം ചാനൽ കൂടുതൽ വരുന്നത്. മലയാളം ചാനൽ കൂടുതൽ വരുന്ന മെയിൻ DP ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്, 4024 ഹൊറിസോണ്ടിൽ 14,400. അപ്പോൾ ആ ഒരു TP കൂടുതൽ ചാനൽ വരുന്നത്, മെയിൻ ചാനൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സിഗ്നൽ ലെവലാണ് 65 വരുന്നത്, കാരണം ഇപ്പോൾ സിഗ്നൽ ഇഷ്യൂ ഒക്കെ ഉള്ള സമയമാണ്. എന്നാലും നമുക്ക് മാക്സിമം നല്ല രീതിയിലുള്ള സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ 6 ഫീറ്റ് ഡിഷൊക്കെ ഉപയോഗിക്കുമ്പോൾ, കാരണം 6 ഫീറ്റിൻ്റെ പ്രൈസ് കുറവാണ്, ഈസി ആയിട്ട് അസംബിൾ ചെയ്യാം. പക്ഷേ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്പെൻസ് മുടക്കിയിട്ട് നമുക്ക് സിഗ്നൽ ഇഷ്യൂ ആയിരിക്കും ഇപ്പോൾ കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 8 ഫീറ്റ് മിനിമം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അടുത്ത TP നമ്മൾ നോക്കുന്നത് 4006 ആണ്. അപ്പോൾ 4006 ഹൊറിസോണ്ടിൽ 14,400, ഇതിനകത്തും ബാക്കിയുള്ള മലയാളം ചാനൽസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് TP ആണ്, അതിന് കുറച്ചുകൂടെ സിഗ്നൽ കൂടുതലുണ്ട്. എന്നാലും 4024 കുറവ് വരുന്നത്. നമ്മുടെ മലയാളം ചാനൽസ് കൂടുതലും വരുന്നത് ഈ ഒരു സാറ്റലൈറ്റിലാണ്, 66° ഇൻഡൽസാറ്റ് 17 മലയാളം ചാനൽസ് ഫുള്ള് വരുന്നത്. കൂടാതെ തന്നെ 83° മഴവിൽ മനോരമ ഉണ്ട്, അതിനകത്ത് HD ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് വേറൊരു ഡിഷാനെ വെക്കണം, കാരണം ഈ ഒരു ഡിഷിൻ്റെ കൂടെ ആ ഒരു സാറ്റലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ വലിയ ഡിഷ് ഉപയോഗിക്കുന്നവർക്ക്, 9-10 അടി ഉപയോഗിക്കുന്നവർക്ക് സൈഡ് LNB ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഓപ്പൺ ഏരിയ ആയിരിക്കണം, എന്നാലേ ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഞാൻ കാണിക്കുന്നത് 3,855 ഹൊറിസോണ്ടിൽ 30,000 ആ ഒരു TP സിഗ്നലാണ് കാണിച്ചത്. അതുപോലെ തന്നെ 3,855 വെർട്ടിക്കല് 28,800, അത് വരുന്നത് കലയഞ്ചൻ്റെയൊക്കെ തമിഴ് ചാനലിൽ വരുന്ന TP ആണത്. ഓക്കെ, അപ്പോൾ ആ ഒരു TP കലയഞ്ചൻ്റെ TP നല്ല സിഗ്നലാണ് ഇപ്പോൾ ഉള്ളത്, 68%. എൻ്റെ സോളിൻ്റെ SF720 meter ആണ് ഞാൻ ഈ കാണിക്കുന്നത്. 3,500 ഈ ഒരു മീറ്ററിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ല മീറ്ററാണ്, നല്ല ബാറ്ററി ബാക്കപ്പും നല്ല ക്യാച്ചിങ് പവറൊക്കെ ഉള്ള ഒരു മീറ്ററാണിത്. പ്രൊഫഷണലായിട്ട് നമ്മൾ ടെക്നീഷ്യന്മാരും എല്ലാവരും കൊണ്ടുനടക്കുന്ന ഈ ഒരു മീറ്ററാണ്. ഞാനിപ്പോൾ കാണിച്ച TP മംഗളം ചാനലിൻ്റെ TP ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു TP നല്ല സിഗ്നലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഡിഷിലൊക്കെ വളരെ സിഗ്നൽ കുറവാണ്, കാരണം 6 ഫീറ്റ് ഡിഷിൽ ഈ ഒരു TP ലോക്കാകത്തില്ല.
അതുപോലെ തന്നെ 8 ഫീറ്റിൽ ഇതിനൊരു 58 അത്രയൊക്കെ സിഗ്നൽ കിട്ടത്തുള്ളൂ. നമുക്കൊരു 9 ഫീറ്റ് 10 ഫീറ്റ് ആ രീതിയിൽ പോകുമ്പോൾ 65 അതിന് മുകളിലോട്ടൊക്കെ സിഗ്നൽ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ കാണിക്കുന്ന കൈരളിയുടെ ടി പി ആണ്. കൈരളിയുടെ ടി പിക്ക് അത്യാവശ്യം നല്ല സിഗ്നലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു 9 ഫീറ്റ് ആയതുകൊണ്ട് നല്ല സിഗ്നൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ 9 ഫീറ്റ് ആ ഒരു ഡിഷ് വെക്കാൻ കാര്യം, കാരണം 8 ഫീറ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ അഡ്വാൻസ് സിഗ്നൽ ഇടാൻ വേണ്ടിയിട്ടാണ് 9 ഫീറ്റ് വെച്ചത്. കാരണം ഞാൻ അതിൻ്റെ കാര്യം പറയാം, നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ, നമുക്കിപ്പോൾ ഈ ഒരു രീതിയിൽ കുഴപ്പമില്ല, ഒരു മഴ വരുമ്പോൾ നമുക്ക് സിഗ്നല് പിന്നെ കുറയുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 67 ഇപ്പോൾ ഒരു സിഗ്നൽ കാണിച്ചത് അതൊരു 62-60 പോകും. കാരണം നമുക്ക് ഈ ഒരു ചാനലൊക്കെ എന്താ പറയുക, മിനിമം വേണ്ട ലോക്കിംഗ് ചാനൽ, അതായത് നമുക്ക് ഫ്രീസിങ് ഇല്ലാതെ പിക്ചർ കാണാൻ വേണ്ട സിഗ്നൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 58. അപ്പോൾ നമുക്ക് ഈ 67 ഇടുമ്പോൾ ഒരു 62-61 വരെയൊക്കെ നമുക്ക് സിഗ്നൽ പോയാലും കുറഞ്ഞാലും നമുക്ക് പിക്ചർ ഫ്രീസിങ് ആകത്തിൽ എപ്പോഴും നമുക്ക് പിക്ചർ കണ്ടുകൊണ്ടിരിക്കാം. മഴ മാറിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു 67 ആ സിഗ്നൽ വരികയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്, കാരണം അങ്ങനെ സിഗ്നൽ കൂട്ടിയിട്ട് വെക്കുന്നത്. കാരണം നമുക്ക് എത്ര മഴ വന്നാലും നമുക്ക് പിക്ചർ കട്ടാകത്തില്ല, കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് കേബിളുകാരൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവർ 10 ഫീറ്റും 12 ഫീറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും പിക്ചർ കട്ടാകുന്നില്ല. കാരണം ഞാൻ ഈ മഴ ടൈമൊക്കെ വരുമ്പോൾ ഞാൻ കേബിളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും കട്ടായത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അലൂമിനിയം മെഷ് ടൈപ്പ് ഡിഷ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം വീണ് കെട്ടി നിൽക്കത്തില്ല. 6 ഫീറ്റ് പോലെ വെള്ളം വീണ് കെട്ടി നിൽക്കത്തില്ല. കാരണം കറക്റ്റായിട്ട് വെള്ളം അലന്ന് റിമൂവ് ആയി പോയിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.